അമ്പത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം. കണ്ടിരിക്കാന്നുള്ള ടിപ്പിക്കൽ സംഭവം തന്നെയാണ്, ടിപ്പിക്കൽ ഉണ്ടായ സംഭവം തന്നെയാണ്. ധനുഷിന്റെ പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സിനിമ ഡയറക്ഷൻ സ്ക്രിപ്റ്റിംഗ് ധനുഷ് അണ്ണയാണ്. ധനുഷ് അണ്ണ 50-ാമത്തെ ചിത്രം, 50-ാമത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം. അതിമനോഹരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ നല്ലൊരു പാട്ടുണ്ട്. അതിപ്പോ റീൽസ് ഓടിക്കൊണ്ടിരിക്കണം. യാർ റഹ്മാനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ. യാർ റഹ്മാന്റെ സംഗീതം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു 3 വരിയുണ്ട്. അതിപ്പം റീൽസ് ഓടിക്കൊണ്ടിരിക്കണം. അതങ്ങനെ രോമം എണീറ്റിരിക്കണം. അതിനും കാര്യം ധനുഷിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് സൂര്യ വില്ലായി. എന്റെ അമ്മ കിടുക്കാ ചെയ്യില്ല, അസുരന്റെ റേഞ്ച് വരും. അസുരന്റെ റേഞ്ച് കഴിഞ്ഞാൽ അസുരൻ വേറെ ലെവല്, ഇതും വേറൊരു ലെവല് പടമാണ്. ധനുഷന്റെ 50-ാമത്തെ പടമാണ്. പക്ഷെ രണ്ടും ഒരേ കണക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാര്യം നമ്മളെ കണ്ണ് നനയ്ക്കുന്ന സീൻസുകളുണ്ട് ആദ്യമേ തന്നെ, ലാസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച്. അതായത് സമ്മതിക്കണം അങ്ങനെ. ഈ ഇത്രയും സ്ക്രിപ്റ്റൊക്കെ അങ്ങനെ എഴുതാൻ പറ്റിയ സമ്മതം. ഡയറക്ഷനും ആക്ഷൻ ആക്ഷൻ എടുത്ത് പറയാണ്. സൂര്യ അടിപൊളിയാണ്, വില്ല അതിനൊപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസൻ, ജയറാമിന്റെ മകൻ കാളിദാസന് ഇത്രയും പടം കണ്ടതിൽ നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഈ ഒരു സിനിമയിലാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപർണ ബാലമുരളി എല്ലാം കട്ടയ്ക്കാട്ടയ്ക്ക്, അതുപോലെ ധനുഷിനെ സഹോദരിയായിട്ട് അഭിനയിച്ച ആ പെണ്ണ് വേറെ ലെവല്. ഫൈറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ് ആ പെണ്ണ്, ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണ് തന്നെ നമ്മളെ കണ്ടിട്ട് നമ്മളെ ചങ്ങ് കയറും. അന്ന് വേറെ ലെവൽ, വേറെ ലെവൽ. എന്റെ അമ്മ ആ പാട്ട് എനിക്ക് സത്യം പറയാൻ റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊതിച്ചു നിൽക്കുകയാണ്. ധനുഷന്റെ റീൽസ് എന്ന് കഴിഞ്ഞാൽ വേറെ ലെവല്. പടം എങ്ങനെയുണ്ട് അസുരന്റെ റേഞ്ച് ഇല്ല. കണ്ടിരിക്കാന്നുള്ള ടിപ്പിക്കൽ സംഭവം തന്നെയാണ്, ടിപ്പിക്കൽ ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ കാണാനുള്ളതുണ്ട്. നല്ല 3 അനിയച്ചേട്ടന്മാരുടെ ഒരു കഥയാണ്. നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ധനുഷ് പെർഫോമൻസ്. ധനുഷിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാളിദാസും പിന്നെ കൂടെ ഉള്ള ബ്രോയും അടിപൊളിയായിരുന്നു. ധനുഷ് തന്നെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത്. ധനുഷ് തന്നെ ചെയ്യാൻ മാത്രമുള്ള എന്താണ് ഇതിലുള്ളത്? അങ്ങനെ ധനുഷ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ടിപ്പിക്കൽ നമ്മുടെ എത്ര നാളുണ്ടായ അടിപിടം പോലെ തന്നെയാണ്. പക്ഷെ മേക്കിംഗ് നൈസായിരുന്നു. പുള്ളിയുടെ സംവിധാനം നല്ല നൈസ് തന്നെയാണ്, ഒന്ന് പറയാനൊന്നുമില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി സംവിധാനം നോക്കുകയാണെങ്കിൽ. ബാക്കി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് കാളിദാസ് ജയറാമിന്റെ ഒരു സംഭവം നൈസായിരുന്നു. കാളിദാസ് നൈസാണ്, ത്രൂ ഔട്ട് ഉണ്ട്. അതുകൊണ്ട് നൈസാണ്, എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. കാരണം ഇത്രയും ത്രൂ ഔട്ട് ഉണ്ടായല്ലോ നമ്മുടെ ഒരു ജയറാമിന്റെ മോൻ. പുള്ളിക്കാരനെ മലയാള സിനിമയിനേക്കാൾ തമിഴ് സിനിമയാണോ കൂടുതൽ രാശി കാളിദാസിന്? അത് പിന്നെ അല്ലാണ്ട് തമിഴില് പുള്ളി കത്തിക്കേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ വിക്രമിന്റെ ഒക്കെ ടൂ വരുമ്പോഴേക്കും ചിലപ്പോൾ ചിലപ്പോ ഉണ്ടാവായിരിക്കാം. ഇനിയിപ്പോ എന്തായാലും നോക്കാം, എൽ സി യു സീരീസിൽ ചിലപ്പോ ഉണ്ടാവായിരിക്കും. കാളിദാസിന്റെ നൈസ് പരിപാടിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മുടെ അപർണ ബാലമുരളി ഉണ്ടായി, പുള്ളിക്കാരി നൈസായിരുന്നു. ഇതില് എല്ലാം ത്രൂ ഔട്ട് എല്ലാവർക്കും നല്ല ഈക്വൽ നല്ല റോളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ധനുഷിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിനോട് വരുമ്പോ നൈസായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് പിന്നെ പറയാനുണ്ടോ? ധനുഷിന്റെ അല്ലേ, കിഡിലെ അടിപൊളി ഫൈറ്റ് ആയിരുന്നു. നമ്മുടെ ഡെഡ്പൂളില്, ഞാൻ ഡെഡ്പൂൾ കണ്ടതിന് ശേഷമാണ് ആ സിനിമയ്ക്ക് കയറിയത്. ഡെഡ്പൂളിന്റെ അതേ ടൈപ്പ് ഓഫ് ഫൈറ്റ് സീൻ തന്നെയായിരുന്നു ഇതിലും. അപ്പൊ ബ്ലോക്ക് ബസ്റ്റർ ആണോ, സൂപ്പർ ഹിറ്റ് ആണോ, അതോ ആവറേജ് ആണോ പടം? ഒരു ബോറേജ് പടം. അതായത് കഥ നമുക്ക് എല്ലാം കണ്ടുവരിക്കാ, വെറൈറ്റി കഥയൊന്നുമില്ല. എന്നാലും കണ്ടിരിക്കാനുള്ള പടമുണ്ട് തിയേറ്ററിൽ വന്ന്. ധനുഷിന്റെ പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുള്ളീന്റെ അത് ഒരു വയലൻസ് ക്യാരക്ടറാണ്. പുള്ളീന്റെ അത് ഒട്ടും ചിരിക്കാത്തൊരു ക്യാരക്ടറാണ് പുള്ളി. ഒരു വെറൈറ്റി ഒരു ഇതായിട്ടാണ് പുള്ളിയുടെ എനിക്ക് ഫീൽ ചെയ്തത്. സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയറക്ഷനിലുള്ള പടത്തില് ഇനി ഞാൻ കണ്ടതിലുള്ള പടത്തില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സൂപ്പർ സൂപ്പർ ആണ്. നല്ല നല്ല രീതിയിൽ എന്തായാലും പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആകെ മൊത്തത്തിൽ പ്രേക്ഷക പ്രതികരണങ്ങൾ കേട്ടതിൽ നിന്നും ധനുഷിന്റെ റായൻ ഒരു എബോ ആവറേജ് ഫിലിമാണെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. എന്നിരുന്നാലും ധനുഷിന്റെ ഡയറക്ഷൻ അടിപൊളിയാണെന്ന് പ്രേക്ഷകർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കഥാപരമായ ചില മിസ്റ്റേക്കുകളും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കാളിദാസ് ജയറാമിന് നല്ലൊരു റോള് ധനുഷ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അപർണ ബാലമുരളി, എസ് ജെ സൂര്യ, കിടിലം പെർഫോമൻസ് ആണെന്ന് പറയുന്നുണ്ട്. എ ആർ റഹ്മാന്റെ മ്യൂസിക്കും ധനുഷിന്റെ സ്ക്രീൻ പ്രസൻസും അത് ഗംഭീരമാണെന്ന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ആക്ഷൻ സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആണ് ഈ സിനിമ. ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടപെടിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഒരു എബോ ആവറേജ് ഫീലാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്കും നൽകിയിരിക്കുന്നത്.